പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ ഏവരെയും പിതാവായ ദൈവത്തിൻ്റെ സവിധത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന സ്വർഗം, കർത്താവ് വിഭാവനം ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ബലവാന്മാർ ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുകയാണ്. സഹോദരങ്ങളെ ഏവരെയും കർത്താവായ യേശു സ്വർഗത്തിലേക്ക് ആനയിക്കുവാനാണ് ഭൂമിയിൽ കടന്നു വന്നത്. നമ്മുടെ പാപങ്ങളാണതിന് തടസ്സമെങ്കിൽ പാപങ്ങൾക്ക് പരിഹാരമായി കർത്താവ് തൻ്റെ ജീവിതം കുരിശിൽ ബലിയായി അർപ്പിച്ചു. അങ്ങനെ മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി യേശു കുരിശിൽ ബലിയർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നമ്മെ എല്ലാവരെയും പിതാവായ ദൈവം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, യേശയ്യാ പ്രവാചകൻ 22:22 ഒരു പ്രവചനമുണ്ട്. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവന് കൊടുക്കും, അതടച്ചാൽ ആർക്കും തുറക്കാനും തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റില്ല. ഇതാ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 100 മുൻപ് യേശയ്യാ പ്രവാചകനിലൂടെ പ്രവചനമാണ്. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവന് കൊടുക്കും, അടച്ചാൽ ആർക്കും തുറക്കാനും തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റില്ല. സഹോദര സഹോദരി, അതിൻ്റെ ഒരു വചനം ആവർത്തനമുണ്ട് വെളിപാട് പുസ്തകത്തിൽ. യോഹന്നാൻ ലഭിക്കുന്ന വെളിപാടിൽ 3:7 അടച്ചാൽ തുറക്കാനോ തുറന്നാൽ അടയ്ക്കാനോ ആർക്കും പറ്റാത്ത ഒരു വാതിൽ ഞാൻ കണ്ടു. തുറന്നു കഴിഞ്ഞാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല, അടച്ചാൽ പിന്നെ മറ്റാർക്കും തുറക്കാൻ പറ്റുകയില്ല. സഹോദരങ്ങളെ, ഇത് സ്വർഗരാജ്യത്തിൻ്റെ വാതിലാണ്. ഇപ്പോൾ നമ്മെ ഓരോരുത്തരെയും സ്വീകരിക്കുവാനായി സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാം. ഏത് കൊടുംപാപിക്ക് വേണമെങ്കിലും അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പ്രവേശിക്കുവാൻ സാധിക്കും. കർത്താവ് പറയുകയാണ്, ഞാനാണ് ആടുകളുടെ വാതിൽ. സഹോദരങ്ങളെ, ഈ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. യേശു ക്രിസ്തുവാകുന്ന ഏക വാതിലിലൂടെ നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അടച്ചാൽ ആർക്കും തുറക്കാനോ തുറന്നാൽ ആർക്കും അടയ്ക്കാനോ പറ്റാത്തതാണ് ഈ വാതിൽ. ഇപ്പോൾ തുറന്നു കിടക്കുന്ന വാതിലൂടെ നമുക്ക് പ്രവേശിക്കാം. യേശു മാമോദീസ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. സഹോദരങ്ങളെ, യേശുവിൻ്റെ മാമോദീസയിലൂടെ തുറക്കപ്പെട്ട സ്വർഗത്തിൽ പ്രവേശിക്കാൻ കർത്താവ് സ്ഥാപിച്ച സഭയിലൂടെ മാമോദീസ സ്വീകരിച്ചുകൊണ്ട് ആർക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. പക്ഷേ മാമോദീസ സ്വീകരിച്ചതിന് ശേഷവും അനുതപിക്കേണ്ടിയിരിക്കുന്നു, മ്ലേച്ഛതകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടിയിരിക്കുന്നു, സകലവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടിയിരിക്കുന്നു. സകല മ്ലേച്ഛതകളും അത്യാഗ്രഹങ്ങളും പൈശാചിക പീഡകളെയും അതിജീവിച്ച് തുറന്നു കിടക്കുന്ന സ്വർഗവാതിലിലൂടെ നമുക്ക് പ്രവേശിക്കാം. സഹോദരങ്ങളെ, കർത്താവ് എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവ് നമുക്കായി തുറന്നിട്ടിരിക്കുന്ന വാതിൽ അടയ്ക്കുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനോ ഒരു അധികാരത്തിനോ ഒരു പൈശാചിക ശക്തികൾക്കോ സാധിക്കുകയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:19 നമ്മൾ കാണുകയാണ്. പത്രോസ് ശ്ലീഹായോട് കർത്താവ് പറയുകയാണ്, ഇതാ നിനക്ക് ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നൽകുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ. എന്നാൽ സഹോദരങ്ങളെ, ഈ സ്വർഗത്തിൻ്റെ താക്കോല് പത്രോസിന് കൊടുത്തിരിക്കുന്നു. അതായത് ഭൂമിയിലുള്ള സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിച്ച് ദൈവരാജ്യത്തിന് അവകാശികളാക്കി തുറന്നു കിടക്കുന്ന സ്വർഗത്തിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാൻ കർത്താവ് ഭൂമിയിൽ സ്ഥാപിച്ച സഭയുടെ അധികാരിയായി പത്രോസ് ശ്ലീഹായെയും തുടർന്ന് 266-ാമത്തെ വ്യക്തിയായി ഫ്രാൻസിസ് പോപ്പിനെയും കർത്താവ് നിയമിച്ചിരിക്കുകയാണ്. ഇവരെല്ലാം ബലഹീനരാണ്, മനുഷ്യരാണ്. മനുഷ്യരിൽ ബലഹീനതകളുണ്ട്. ഈ ബലഹീനതകളിലേക്കല്ല നോക്കുന്നത്, മറിച്ച് കർത്താവിൻ്റെ കൃപാവരങ്ങളിലേക്ക്. പൗലോസ് ശ്ലീഹായിൽ ഒരു മുള്ളുണ്ടായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവെ ഈ മുള്ളു മാറ്റിത്തരണമേ, പിശാചിൻ്റെ ദൂതനെ. കർത്താവ് പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി. സഹോദരങ്ങളെ, നമ്മുടെ ബലഹീനതയിലേക്ക് നോക്കുന്നവനല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം തൃക്കൻ പാർത്തുകൊണ്ട് തുറന്നു കിടക്കുന്ന സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. വെളിപാട് 1:18 നമ്മൾ കാണുകയാണ്, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ കൈവശമുള്ളവൻ അരുളി ചെയ്യുന്നു. പത്രോസ് ശ്ലീഹായ്ക്ക് സ്വർഗത്തിൻ്റെ താക്കോലുകൾ സമ്മാനിച്ച കർത്താവ് സ്വയം അവകാശപ്പെടുകയാണ്, മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, അതായത് രണ്ടാമത്തെ മരണം,
നിത്യ നരകം നിത്യ നരകത്തിൻ്റെ താക്കോലുകൾ കർത്താവിൻ്റെ കയ്യിലാണുള്ളത്. ലൂക്കാ 11:52 നമ്മൾ കാണുന്നുണ്ട്, നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു. നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോലുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. ഈ വിജ്ഞാനത്തിൻ്റെ താക്കോലും പിടിച്ചിരിക്കുന്ന ഒരുപാട് നിയമപണ്ഡിതന്മാരിന്ന് സ്വർഗനിഷേധികളായി. സ്വർഗത്തിൽ കയറുവാൻ ആഗ്രഹിക്കുന്നവരെ പോലും സ്വർഗത്തിൽ കയറ്റാതെ തടസ്സം നിൽക്കുന്ന നിയമ പണ്ഡിതന്മാരായി ഭൂമിയിൽ കൊടികുത്തി വാഴുന്ന ഒരുപാട് വ്യക്തികൾ ഇന്ന് ഭൂമിയിലുണ്ട്. വെളിപാട് 20:1 നമ്മൾ കാണുന്നുണ്ട്, ഇതാ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന ദൂതൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയുമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൂതൻ്റെ കയ്യിൽ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമുണ്ട്. ഇതാ പിശാചിനെ തുറന്നുവിട്ട് 1000 വർഷത്തെ ഭരണത്തിനായി അവൻ പുറത്തു വരുമ്പോൾ സകലരെയും വഴിതെറ്റിക്കാൻ പുറത്തു വന്ന പിശാചിനെ വീണ്ടും ബന്ധിക്കുവാൻ ഇതാ പാതാളത്തിൻ്റെ താക്കോലും വലിയ ഒരു ചങ്ങലയുമായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സഹോദര സഹോദരി, ഈ പിശാചിനെ ബന്ധിക്കുമ്പോൾ പിശാചിനെ ആരാധിക്കുന്നവർ, വ്യഭിചാരികൾ, മദ്യപാനികൾ, ദൈവകൽപ്പനകൾ ലംഘിച്ചവർ, അസത്യത്തെ സ്നേഹിക്കുന്നവർ, അസത്യം പ്രവർത്തിക്കുന്നവർ, യേശു ക്രിസ്തു എന്ന ഏക സത്യമല്ലാതെ മറ്റ് ഏതെങ്കിലും വിഗ്രഹങ്ങളെയോ മാനുഷിക ദൈവങ്ങളെയോ മാനുഷിക സാങ്കല്പിക വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച് ദേവനും ദേവിയുമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് വരാൻ പോകുന്ന ഭീകരമായ അവസ്ഥയാണ്. പാതാളത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ, പിശാചിനെ വലിച്ചെറിയുമ്പോൾ, അവനെ ബന്ധിക്കുമ്പോൾ, വലിയ ചങ്ങലയാൽ ബന്ധിക്കുമ്പോൾ, അവനും അവൻ്റെ ദൂതന്മാരും നിത്യനരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, സഹോദര സഹോദരി, പാതാളത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ കൈവശം വച്ചിരിക്കുന്ന കർത്താവ് അതടച്ച് മുദ്ര വെച്ചാൽ പിന്നെ ആർക്കും തുറക്കാൻ പറ്റുകയില്ല. അതാണ് വചനം പഠിപ്പിക്കുന്നത്. യേശു ജനിച്ചതിന് ശേഷവും യേശു ജനിക്കുന്നതിന് 100 ആണ്ടുകൾക്ക് മുൻപും യേശയ്യ പ്രവചിച്ചത്, ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ഞാൻ അവന് കൊടുക്കും, അടച്ചാൽ ആർക്കും തുറക്കാനും തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റുകയില്ല. സഹോദര സഹോദരി, സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും അതിലൂടെ പ്രവേശിക്കാം. ഇന്ന് എന്നെയും നിങ്ങളെയും ആടി വിളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ ഒരു രക്ഷാകര പദ്ധതി സ്വപ്നം കണ്ടുകൊണ്ട് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനായിട്ട് പിതാവ് ഭൂമിയിലേക്ക് അഭിഷേകം ചെയ്തയച്ച ഏക സത്യ ദൈവമാണ് യേശു ക്രിസ്തു. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിലൂടെ നീ നിത്യജീവൻ കണ്ടെത്തുകയാണ്. കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധനെന്ന് മലാഖമാർ പാടി സ്തുതിക്കുന്ന ആ സ്തുതികളിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളും യോഗ്യരാവുകയാണ്. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഏതെങ്കിലും അസ്വസ്ഥതകളോ ബന്ധനങ്ങളോ തിന്മകളോ പൈശാചിക പീഡകളോ ഉണ്ടെങ്കിൽ അവയെല്ലാം കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുവാനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ കരുണയായിരിക്കണമേ. കർത്താവേ, നരകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുകൾ കൈവശം വച്ചിരിക്കുന്ന നല്ല ദൈവമേ, ഇതാ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന സ്വർഗവാതിലിലൂടെ പ്രവേശിക്കുവാൻ ഞാനാണ് ആടുകളുടെ വാതിലെന്ന് കൽപ്പിച്ച ഈശോനാഥ, അങ്ങിലൂടെ പ്രവേശിക്കുവാൻ അനേകം മക്കളെ ഒരുക്കണമേ, തയ്യാറാക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം അങ്ങേ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വചന ശുശ്രൂഷകളും മറ്റ് ശുശ്രൂഷകളെല്ലാം അങ്ങേ മഹത്വത്തിനായി പിതാവായ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്യങ്ങളുടെ പൊൻകരം നീട്ടി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പത്രോശിലിഹായ്ക്ക് നൽകിയ സ്വർഗത്തിൻ്റെ താക്കോലുകൾ അതൊരു വലിയ യാഥാർത്ഥ്യമാണെന്നുള്ള തിരിച്ചറിവ് ലോകത്തിലെ വ്യത്യസ്തമായ സഭകൾ മനസ്സിലാക്കട്ടെ. പത്രോശിലിഹായുടെ പിൻഗാമിയായി അവരോധിക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പായും കർത്താവിൻ്റെ മറ്റപ്പസ്ഥല പിൻഗാമികളെയും ആദരിക്കുവാൻ ബഹുമാനിക്കുവാൻ, അതുവഴി സ്വർഗത്തിൻ്റെ താക്കോലുകൾ ലഭിച്ച പത്രോശിലിഹായുടെ സിംഹാസനത്തിലൂടെ സകലരും ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ കരുണയായിരിക്കണമേ. അവിടുന്ന് ഞങ്ങൾ പ്രവേശിക്കുന്നതുവരെ അങ്ങ് അടയ്ക്കരുതേ കർത്താവേ. തുറന്നു കിടക്കുന്ന വാതിലൂടെ പ്രവേശിക്കുവാൻ അനേകം വ്യക്തികളെ ഒരുക്കണമേ. ഇനിയും മദ്യപാനത്തിലും വ്യഭിചാരത്തിലും അശുദ്ധ പാപങ്ങളിലും മോശപ്പെട്ട ജീവിത രീതികളിലും കഴിയുന്നവർ
അങ്ങേ അറിയാതെ അങ്ങ് മാത്രമാണ് സത്യദൈവമെന്ന തിരിച്ചറിവില്ലാതെ കഴിയുന്ന അനേകം മക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. കർത്താവായ ഈശോയെ പ്രാർത്ഥിക്കുന്നു, വലിയ മാനസാന്തരത്തിന് വേണ്ടി ധൂർത്തപുത്രൻ തിരിച്ചു വന്നതുപോലെ സുബോധം വീണ്ടെടുത്ത് സകല ജനതകളും തിരിച്ചു വരുവാൻ വേണ്ടി നാനാജാതി മതസ്ഥരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സ്വജാതിയരുടെയല്ല, മറിച്ച് വിജാതിയരുടെയും ദൈവമാണ്. കാരണം ദൈവം ഏകനാണ്. അവിടുന്ന് ഭൂമുഖത്ത് വസിക്കുന്ന സകല മനുഷ്യരുടെയും ദൈവമാണെന്നുള്ള തിരിച്ചറിവ് സകല ജനതകൾക്കും നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആണിപ്പാടുള്ള പൊൻകരം നീട്ടി അനുഗ്രഹിക്കണമേ. സകല രോഗപീഠകൾ, പൈശാചിക പീഠകൾ ഇവയിൽ നിന്നെല്ലാം വിടുതൽ നൽകണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മാനസാന്തര അനുഭവങ്ങൾ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആകാശത്ത് നിന്ന് സ്നാപക യോഹന്നാൻ ഒരു സ്വരം കേട്ടോ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, സ്വർഗം തുറക്കപ്പെട്ട് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഈശോയെ, 2000 വർഷമായി തുറന്നു കിടക്കുന്ന സ്വർഗത്തിലൂടെ അങ്ങിലൂടെ പ്രവേശിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ അനേകം മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ നിനക്കെന്ത് പ്രയോജനമെന്ന് ചോദിച്ച നല്ല ദൈവമേ, അങ്ങയുടെ പൊൻകരം നീട്ടി സത്യം ഗ്രഹിക്കുവാൻ, ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ ഞങ്ങളേവർക്കും നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിന് യേശുനാമത്തിൽ മഹത്വമുണ്ടാവട്ടെ. ആമേൻ.